സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷിക ആഘോഷങ്ങൾക്കായി ഹർ ഘർ തിരംഗയുടെ ഭാഗമായി വീടുകളിലും സ്ഥാപനങ്ങളിലും പതാകകൾ ഉയർത്തുന്നതിനുള്ള വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ നിന്നും നൽകിയ പതാക തന്നെ ഈ മാർഗനിർദ്ദേശങ്ങളെ എല്ലാം ലംഘിച്ചുകൊണ്ടുള്ള അപനിർമ്മിതികളായി മാറിയാലോ? മണ്ണുത്തി സ്വദേശിയായ ഷാജു എന്ന യുവാവാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത്. കിരാലൂരിലെ സെൽസർ എന്ന സ്ഥാപനത്തിൽ ഉയർത്തുവാനായി അമലനഗർ പോസ്റ്റ് ഓഫീസിൽ നിന്നും പണം കൊടുത്തു വാങ്ങിയ രണ്ട് പതാകകളാണ് സർക്കാരിന്റെ മുഴുവൻ മാർഗനിർദ്ദേശങ്ങളെയും ലംഘിച്ചുകൊണ്ടും ശരിയായ ഗുണനിലവാരമില്ലാതെയും നിർമ്മിച്ചവയാണെന്ന പരാതി ഉയർന്നിരിക്കുന്നത്. ഈ പതാകകൾ നിർമ്മിച്ചിരിക്കുന്നത് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള അനുപാതം കൃത്യമായി പാലിക്കാതെയും വികൃതമായ ആകൃതിയിലുമാണ്. മാത്രവുമല്ല, പതാകയുടെ ഒത്തനടുവിൽ രേഖപ്പെടുത്തേണ്ട അശോക ചക്രം ഒരു വശത്തേക്ക് തെന്നിമാറിയ നിലയിലും പതാകയുടെ വശങ്ങൾ നേരെ തുന്നുന്നതിനു പകരം ചരിഞ്ഞുപോയ അവസ്ഥയിലുമാണ്. അതിനാൽ തന്നെ സ്ഥാപനത്തിൽ ഉയർത്തുവാനായി വേറെ പതാക വാങ്ങേണ്ടി വന്നുവെന്നും ഷാജു G4U News പറഞ്പറഞ്ഞു. എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം ഞാൻ നമ്മുടെ ഒരു 2 രൂപയുടെ പ്ലാസ്റ്റിക്കിന്റെ ഫ്ലാഗ് വാങ്ങിച്ചാൽ പോലും അതിന്റെ അളവുകൾ നമുക്കൊരു സംതൃപ്തി ഉണ്ടാവും. അപ്പൊ കൂടുതൽ നന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി വാങ്ങിച്ചത്. പക്ഷെ വളരെ വിഷമം തോന്നി. നമ്മുടെ ദേശീയ പതാകയെ അപമാനിക്കുന്ന രീതിയിലാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിതരണം ചെയ്യുന്ന എനിക്ക് കിട്ടിയ ഈ 2 ഫ്ലാഗും ഈ അവസ്ഥയിലാണ്. ഞാൻ അമലയിലുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് വാങ്ങിച്ചത്, ഇന്നലെ വാങ്ങിച്ചതാണ്. ഇത് രണ്ടും ഞാൻ ഉപയോഗിക്കുന്നില്ല. വേറെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് നല്ല ഫ്ലാഗ് എനിക്ക് കിട്ടി. കടയിൽ നിന്ന് വാങ്ങിച്ച ഫ്ലാഗാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ നിന്ന്, കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ് പോസ്റ്റ് ഓഫീസ്, പോസ്റ്റ് ഓഫീസിൽ നമുക്ക് കിട്ടുന്ന ഫ്ലാഗിന്റെ അവസ്ഥയാണ്.